പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം. കോഴിക്കോട് കോടതി മുൻപാകെ രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് നീക്കം. പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഹർജി നൽകി. രാഹുലിനായുള്ള ബ്ലൂ കോർണർ നോട്ടീസ്, അതിന് പോലീസിന് ഇതുവരെയും മറുപടി കിട്ടിയിട്ടുമില്ല. പ്രതിയുടെ അമ്മയുടെയും സഹോദരിയുടെയും മൊഴി രേഖപ്പെടുത്തുന്നതും വൈകും. ദീപക് മലയമ്മ നൽകും കൂടുതൽ വിവരങ്ങൾ. ദീപക് മലയമ്മ, ഇനിയുള്ള നീക്കങ്ങൾ വളരെ നിർണായകമാണ്. പ്രത്യേകിച്ചും ഈ കേസ് ദുർബലപ്പെടുത്തുന്നതിനായുള്ള നീക്കങ്ങൾ മറുഭാഗത്ത് നടക്കുന്നു, അതിനായുള്ള ചരടുവലികൾ നടക്കുന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തുവരുന്ന ഒരു സാഹചര്യം കൂടിയാണല്ലോ. എങ്ങനെയൊക്കെയാണ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? സുജയ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ ബ്ലൂ കോർണർ നോട്ടീസ് നൽകി പ്രതിയെ വിദേശത്ത് നിന്ന് സംസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള നീക്കം പോലീസ് നടത്തിയെങ്കിലും അത് അത്ര കണ്ട് ഗുണകരമാകാത്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. ഫറൂഖ് ACP നേതൃത്വത്തിലുള്ള സംഘം അത് സംബന്ധിച്ച് കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതിനോടകം തന്നെ ഹർജി സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കോടതിയാണ് ഒരു ഡേറ്റ് കൊടുക്കേണ്ടത്. അത് പ്രകാരം ഇരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നുള്ള നടപടിയിലേക്ക് പോലീസ് സംഘം കടക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും പിന്നീട് ഈ പ്രതിയുടെ സഹോദരിയുടെയും ഒപ്പം തന്നെ അമ്മയുടെയും മൊഴി രേഖപ്പെടുത്താൻ അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുക. ഇന്നലെ മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിക്കാൻ വേണ്ടി എടുത്തെങ്കിലും പിന്നീട് 27-ാം തീയതിയിലേക്ക് ആ ഹർജി മാറ്റുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യ ഹർജിക്കുള്ള ശ്രമം നിലനിൽക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ പെട്ടെന്ന് ഒരു തിടുക്കപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കുവാൻ സാധ്യത നിലവിലില്ല എന്നുള്ളതാണ്. നിലവിൽ ആശുപത്രിയിലാണ് പ്രതിയുടെ അമ്മ തുടരുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ ചോദ്യം ചെയ്യലിലേക്ക് പോലീസിന് കടക്കാൻ കഴിയില്ല. അതിന് മുന്നോടിയായിക്കൊണ്ട് ശേഖരിക്കാൻ കഴിയുന്ന എല്ലാ തെളിവുകളും ശേഖരിക്കുക എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം ഇതിനോടകം തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അത് രേഖപ്പെടുത്തി കഴിഞ്ഞ് പിന്നീട് ഈ പ്രതിയുടെ അമ്മയുടെയും സഹോദരിയുടെയും മൊഴി കൂടി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കുറ്റപത്രം സമർപ്പിച്ച് റെഡ് കോർണർ നോട്ടീസിലേക്ക് കടക്കാൻ കഴിയുമോ എന്നുള്ള ആലോചനയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. എന്തായാലും ഈ പ്രതിയെ പിടികൂടുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കാൻ കഴിയാത്തതിൻ്റെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പോലീസിനെ വലിയ തരത്തിൽ അലട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ വലിയ തരത്തിലുള്ള വീഴ്ചകൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ള കണ്ടെത്തൽ കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തിടുക്കപ്പെട്ട രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത്. സുജയ. ഓക്കെ, ദീപക് മലയമ്മയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.